നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇനിയൊന്നും രഹസ്യമല്ല. ലോക നേതാക്കളുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും അതിസമ്പന്നരുടെയുമെല്ലാം കള്ളപ്പണ ഇടപാടുകൾ മാന്തിയെടുത്തിരിക്കുന്നു ഒരു സംഘം പത്രപ്രവർത്തകർ. ഇന്റർനാഷണൽ കൺസോർഷ്യം ഫോർ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം വിവിധ അന്താരാഷ്ട്ര മാധ്യമങ്ങളും ചേർന്നാണ് ഇത്തരമൊരു പണ്ടോര പേപ്പർ തയ്യാറാക്കിയിരിക്കുന്നത്. ഇന്ത്യയിൽ നിന്നും ഇന്ത്യൻ എക്സ്പ്രസ് ഈ മാധ്യമ ഉദ്യമത്തിൽ പങ്കുചേർന്നിരിക്കുന്നു. വിദേശങ്ങളിൽ കള്ളപ്പണം ഒളിപ്പിക്കുന്നവരുടെയും കള്ളപ്പണം വെളുപ്പിക്കുന്നവരുടെയും ഒക്കെ മുഴുവൻ വിവരങ്ങളും പുറത്തെത്തിക്കുകയാണ് പണ്ടോര പേപ്പേഴ്സിലൂടെ. അന്വേഷണാത്മക റിപ്പോർട്ടുകളിൽ ഏതാണ്ട് 14 കമ്പനികളിൽ നിന്നുള്ള 12 ദശലക്ഷം രേഖകളാണ് പുറത്തുവിട്ടിരിക്കുന്നത്. വിദേശങ്ങളിലെ നികുതി ഇളവ് ലഭിക്കുന്ന നാടുകളിൽ ആരംഭിച്ച 29,000 കമ്പനികളുടെയും ട്രസ്റ്റുകളുടെയും ഒക്കെ വിവരങ്ങൾ പണ്ടോര പേപ്പറിലൂടെ പുറത്തു വരുന്നു. ഇന്ത്യക്കാരായ 300 ആളുകളെ സംബന്ധിച്ചുള്ള പേപ്പറുകൾ ഉൾപ്പെടുന്നുവെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതിൽ 60 രാജ്യത്തെ പ്രമുഖ വ്യക്തികളോ കമ്പനികളോ ആണ്. ഈ അടുത്ത കാലത്ത് പാപ്പരായി പ്രഖ്യാപിച്ച അനിൽ അംബാനി അടക്കം ഇന്ത്യയിൽ നിന്നും കടന്നുകളഞ്ഞ രത്നവ്യാപാരി നീരവ് മോദിയുടെ സഹോദരി ഉൾപ്പെടെയുള്ളവർ ഈ പേപ്പറുകളിൽ ഇടം പിടിച്ചിരിക്കുന്നു. ഇവർക്കൊക്കെ വിദേശങ്ങളിലുള്ള ശതകോടികളെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ. വിവിധ ലോക നേതാക്കളുടെ രഹസ്യ സ്വത്ത് വിവരങ്ങൾ പൂർണ്ണമായും അനാവരണം ചെയ്യപ്പെടുന്നു. ലോകം ഞെട്ടിവിറയ്ക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. കൈവച്ചത് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിന് നേരെ ആദ്യം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 650 റിപ്പോർട്ടർമാരാണ് ഈ യജ്ഞത്തിൽ ഭാഗമാക്കായത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിന്റെ കാമുകി എന്നറിയപ്പെടുന്ന മുൻ തൂപ്പുകാരിക്ക് ഇപ്പോൾ സ്വന്തമായുള്ളത് $4.1 million വിലയുള്ള ഒരു അപ്പാർട്ട്മെന്റ് മൊണോക്കയിൽ. മൊണോക്കയിലെ സുപ്രധാന ഭാഗത്ത് ഈ അപ്പാർട്ട്മെന്റ് വാങ്ങിയത് ബ്രോക്കില്ല ഡെവലപ്മെന്റ് ലിമിറ്റഡ് എന്ന കമ്പനി. ഇത് വ്ളാദിമിർ പുടിന് വേണ്ടിയാണ് എന്ന് വ്യക്തം. തൂപ്പുകാരിയുടെ ജോലിയൊക്കെ വേണ്ടെന്ന് വെച്ച് കോളേജ് പഠനത്തിന് പോയ കാലഘട്ടത്തിലായിരുന്നു ഇവർ പുടിനുമായി അടുത്തത്. പിന്നീട് ഇവരുടെ ഉയർച്ചയായിരുന്നു റഷ്യ കണ്ടത്. സെയിന്റ് പീറ്റേഴ്സിൽ ഒരു ആഡംബര വസതി ഇവർക്കുണ്ട്. അതുകൂടാതെ മോസ്കോയിൽ നിരവധി സ്വത്തുക്കളും. പുടിന്റെ ഒരു കുട്ടിയാണ് ഇവരിൽ പിന്നീട് ജനിച്ചത്. ഏകദേശം $100 million ആസ്തിയാണ് പുടിന്റെ ഈ കാമുകിക്ക് ലോകം കൽപ്പിക്കുന്നത്. ജോർദാനിലെ ഏകാധിപതിയായ രാജാവ് ബ്രിട്ടനിലും അമേരിക്കയിലുമൊക്കെ സ്വത്തുക്കളായി വാങ്ങിക്കൂട്ടിയത് 70 മില്യണിലധികം പൗണ്ടിന്റെ ആസ്തി. ചെക്ക് പ്രധാനമന്ത്രി ആൻഡ്രേജ് ബാബിസ് ഇത്തരത്തിൽ വിദേശ വ്യാജ കമ്പനികൾ രൂപീകരിച്ച് $16.2 million ആസ്തികൾ വാങ്ങിക്കൂട്ടി. തെക്കൻ ഫ്രാൻസിൽ 2 വില്ലകളിലാണ് അദ്ദേഹം ഈ പണം നിക്ഷേപിച്ചിരിക്കുന്നത്. വിദേശത്ത് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കമ്പനികളുടെ പേരിൽ സ്വത്തുക്കൾ വാങ്ങുന്നതിൽ തെറ്റില്ല. എന്നാൽ സ്വന്തം രാജ്യത്തെ നികുതി വെട്ടിക്കാനായി ഇവർ വിദേശ കമ്പനികളുമായി ചേർന്ന് കച്ചവടമുറപ്പിക്കുന്നു. ബ്രിട്ടനിലെ നികുതി നിയമങ്ങളുടെ ഇത്തരത്തിലുള്ള പഴുതുപയോഗിച്ച് മുൻ പ്രധാനമന്ത്രി ടോണി ബ്ലെയറും ഏകദേശം 321,000 pounds സർക്കാരിനെ കബളിപ്പിച്ചുവെന്ന് ഈ രേഖകൾ ചൂണ്ടിക്കാട്ടുന്നു. അസർബൈജാൻ പ്രസിഡന്റ് ഇൽഹാം അലിയേവ് ആർജിച്ചെടുത്തിരിക്കുന്നത് $400 million ആസ്തി. 1999 അധികാരത്തിലെത്തിയതിൽ പിന്നെ ഇത്തരത്തിലുള്ള കമ്പനികളുടെ പറവിൽ ജോർഡാൻ രാജാവ് വാങ്ങിക്കൂട്ടിയത് 15 വീടുകൾ. ഇമ്രാൻഖാൻ മന്ത്രിസഭയിലെ പല മന്ത്രിമാരുടെയും പേരുകൾ ഈ ലിസ്റ്റുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഉക്രൈൻ പ്രസിഡന്റിനെ കുറിച്ചും കൃത്യമായ പരാമർശങ്ങളാണ് പണ്ടോര പേപ്പറിലുള്ളത്. ലോകത്തിലെ എല്ലാ നേതാക്കളുടെയും ചങ്കിടിപ്പ് തുടങ്ങി എന്ന് വ്യക്തം. ഇന്ത്യയിലെ അനിൽ അംബാനിയെക്കുറിച്ച് കൃത്യമായ പ്രതിപാദ്യവും ഈ പണ്ടോര പേപ്പറുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. എന്തിനധികം ക്രിക്കറ്റ് ഇതിഹാസമായ സച്ചിൻ ടെണ്ടുൽക്കറുടെയും ഭാര്യയുടെയും ഭാര്യാപിതാവിൻ്റെയും ഒക്കെ പേരിലുള്ള സ്വത്തുവകകളെക്കുറിച്ചും കൃത്യമായ റിപ്പോർട്ടുകൾ. ഇന്ത്യയിലെ 300 പണ്ടോര പേപ്പറിൽ ഇടം പിടിച്ചിരിക്കുന്നത്. 60 വിശദാംശങ്ങൾ ഉടൻ തന്നെ ഇന്ത്യൻ എക്സ്പ്രസ് പുറത്തുവിടും. പാപ്പരായി പ്രഖ്യാപിക്കപ്പെട്ട അനിൽ അംബാനിയുടെ കഥയാണ് ഏറെ വിചിത്രം. വിവിധ ലോകരാജ്യങ്ങളിലായി അനിൽ അംബാനിക്ക് ശതകോടികളുടെ ആസ്തിയും നിക്ഷേപവുമുണ്ട് എന്നതാണ് കൗതുകം.
സ്വന്തം നാടുകളിലെ പരിശോധനകളിൽ നിന്ന് രക്ഷപ്പെടാനായി സമൂഹത്തിലെ വിവിധ രംഗങ്ങളിലെ ഉന്നതർ നികുതി ഇളവുകളുള്ള ഇടങ്ങളിലേക്ക് കടലാസ് കമ്പനികൾ രൂപീകരിച്ച് അവ മുഖേന പണം മറ്റു രാജ്യങ്ങളിലേക്ക് കടത്തുന്നതിൻ്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ ഏതൊക്കെ രാഷ്ട്രീയ നേതാക്കൾ ഈ വലയിലായിട്ടുണ്ട് എന്നതാണ് ഏറെ കൗതുകം. 2020 ഫെബ്രുവരിയിൽ ചൈനീസ് സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു ബാങ്കുമായുള്ള കേസായിരുന്നു അനിൽ അംബാനി പാപ്പരായി മാറിയതിൻ്റെ രത്ന ചുരുക്കം. 700 മില്യൺ ഡോളർ ബാങ്കിന് നൽകാൻ വിധി വന്നെങ്കിലും ലോകത്തിൻ്റെ ഒരു ഭാഗത്തും തനിക്ക് സ്വത്തുക്കളൊന്നും തന്നെയില്ല എന്ന് പറഞ്ഞാണ് അംബാനി ഈ പണം നൽകാതിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസ് പുറത്തുവിട്ടിരിക്കുന്ന വാർത്ത പാൻഡോറ ലീക്കിൽ അനിൽ അംബാനിയുടെ പേരും ഉൾപ്പെട്ടിരിക്കുന്നുവെന്നതാണ്. അനിൽ അംബാനിയും അദ്ദേഹവുമായി ബന്ധമുള്ളവരും കൂടി ജേഴ്സി, ബ്രിട്ടീഷ് വെർജിൻ ഐലൻഡ്, സൈപ്രസ് എന്നിവിടങ്ങളിലായി രൂപീകരിച്ചിരിക്കുന്നത് 18 ഓഫ്ഷോർ കമ്പനികൾ. ഈ 7 കമ്പനികൾ രൂപീകരിച്ചിരിക്കുന്നത് 2007-ഉം 2010-ഉം മധ്യേ. ഇവയിലെല്ലാം കൂടി 1.3 ബില്യൺ ഡോളറിന്റെ നിക്ഷേപമുണ്ട് എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. പാൻഡോറ ലീക്കിൽ ഏതൊക്കെ ഇന്ത്യൻ നേതാക്കൾ പെടും എന്നതാണ് ഏറെ വിചിത്രം. ലോക നേതാക്കളിൽ മിക്കവരും തകർന്നടിയുന്ന കാഴ്ചയാവും ഈ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസത്തിലൂടെ ലോകം കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ലോകം ഞെട്ടിവിറയ്ക്കുന്നു എന്ന വിശേഷണം ഈ പാൻഡോറ പേപ്പറുകൾക്ക് നൽകിയിരിക്കുന്നതും. ലോക ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് ഇത്തരമൊരു അന്വേഷണാത്മക പത്രപ്രവർത്തനം. ലോകത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ കോണുകളിൽ ഒളിപ്പിച്ചിരിക്കുന്ന കള്ളപ്പണത്തെക്കുറിച്ച് യഥാർത്ഥ വിവരങ്ങൾ പുറത്തെത്തിക്കുകയാണ് ഈ ഉദ്യമത്തിന് പിന്നിൽ. ഇത് എല്ലാ നേതാക്കളുടെയും ഉറക്കം കെടുത്തും എന്ന കാര്യത്തിൽ സംശയമില്ല. സ്വിസ് ബാങ്കിലും മറ്റുമായി കോടികൾ ഒളിപ്പിച്ചിരിക്കുന്ന ഇന്ത്യൻ നേതാക്കൾക്ക് ഇനി ഉറക്കമില്ലാത്ത രാത്രികൾ. പുറത്തേക്ക് വരുന്നത് ഒരുപക്ഷെ ലോകം നടുങ്ങുന്ന വാർത്തകൾ തന്നെയാവും. പാൻഡോറ ലീക്കിംഗ് അതുതന്നെയാവും ഇനിയുള്ള ദിവസങ്ങളിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയവും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.